ईटी മലയാളത്തിലേക്ക് സ്വാഗതം. രാജ്യത്ത് വിനിമയത്തിന് ഉപയോഗിച്ചിരുന്ന ഉയർന്ന മൂല്യമുള്ള 2000 രൂപയുടെ നോട്ടുകൾ പിൻവലിക്കുകയാണെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചതോടെ ചില ജ്വല്ലറികളിൽ സ്വർണ്ണാഭരണം വാങ്ങാനായി തിരക്കേറിയെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. തങ്കക്കട്ടികളായോ ആഭരണങ്ങളായോ നിങ്ങളും സ്വർണ്ണം വാങ്ങുന്നുണ്ടെങ്കിൽ എത്രത്തോളം സ്വർണ്ണം നികുതി ബാധ്യതകളില്ലാതെ വീട്ടിൽ സൂക്ഷിക്കാൻ കഴിയുമെന്നും സ്വർണ്ണത്തിൽ നിന്ന് നേടുന്ന വരുമാനത്തിന് എത്ര നികുതി നൽകണമെന്നും മനസ്സിലാക്കിയിരിക്കുന്നത് ഉപകാരപ്രദമാകും. അവ സംബന്ധിച്ച വിശദാംശങ്ങളും കാര്യങ്ങളുമാണ് ഇത്തവണ വിശദീകരിക്കുന്നത്. ആദ്യമായി കൈവശം സൂക്ഷിക്കാവുന്ന സ്വർണം എത്രയെന്ന് നോക്കാം. സ്വർണ്ണാഭരണം വാങ്ങുന്നതിനോ അല്ലെങ്കിൽ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതിനോ മുടക്കിയ പണത്തിൻ്റെ ഉറവിടവും വരുമാനവും സംബന്ധിച്ച രേഖകൾ ആദായ നികുതി ഉദ്യോഗസ്ഥർ പരിശോധനയിൽ ആവശ്യപ്പെടുന്ന പക്ഷം കാണിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ വീട്ടിൽ എത്ര സ്വർണം വേണമെങ്കിലും സൂക്ഷിക്കാൻ സാധിക്കും. നിയമവിധേയ മാർഗ്ഗങ്ങളിൽ നിന്നുള്ള വരുമാനത്തിലൂടെ ഒരു വ്യക്തിക്ക് സമ്പാദിക്കാവുന്ന സ്വർണത്തിന് പരിധി നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ വരുമാനമോ ഉറവിടമോ കാണിക്കാത്ത സാഹചര്യത്തിൽ നികുതി ബാധ്യതകളില്ലാതെ വീട്ടിൽ സൂക്ഷിക്കാവുന്ന സ്വർണത്തിനും വ്യക്തിഗതമായി കൈവശം വയ്ക്കാവുന്ന സ്വർണത്തിനും പരിധി ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് നൽകുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരുവിധ രേഖകളും കാണിക്കാത്ത വിവാഹിതയായ ഒരു സ്ത്രീക്ക് കൈവശം വയ്ക്കാവുന്ന പരമാവധി സ്വർണം 500 ഗ്രാം അഥവാ 62.5 പവനാകുന്നു. വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത സ്ത്രീയെ സംബന്ധിച്ച് 250 ഗ്രാം അഥവാ 31.5 പവൻ സ്വർണമാണ് രേഖകളില്ലാതെ സൂക്ഷിക്കാൻ കഴിയുന്നത്. അതേസമയം വിവാഹം കഴിഞ്ഞാലും ഇല്ലെങ്കിലും പുരുഷന്മാർക്ക് പരമാവധി 100 ഗ്രാം അഥവാ 12.5 പവൻ സ്വർണം മാത്രമേ കൈവശം വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. സ്വർണത്തിന്മേലുള്ള നികുതി എങ്ങനെയെന്ന് നോക്കാം. വ്യക്തിഗത ആവശ്യത്തിനായാലും ശരി, നിക്ഷേപത്തിനായാലും ശരി, ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന വിലപിടിപ്പുള്ള ലോഹമാണ് സ്വർണം. മിക്കവരും സ്വർണത്തിൻ്റെ വിലയിലെ ചാഞ്ചാട്ടം മുതലെടുക്കാനുള്ള തക്കം പാർത്തിരുന്നാകും വാങ്ങാൻ ശ്രമിക്കുക. പക്ഷേ സ്വർണം വാങ്ങുന്ന തരവും മാർഗവും അനുസരിച്ച് ചില നികുതി ബാധ്യതകളും കാത്തിരിപ്പുണ്ട്. ഇതിൽ സ്വർണം കട്ടികളായോ നാണയങ്ങളായോ അല്ലെങ്കിൽ ആഭരണങ്ങളായോ ആണ് വാങ്ങുന്നതെങ്കിൽ 3% നിരക്കിൽ GST നൽകേണ്ടി വരും. എന്നാൽ സ്വർണ്ണാഭരണത്തിനുമേൽ ജ്വല്ലറി ഈടാക്കുന്ന പണിക്കൂലിക്കും മറ്റ് സേവന ചാർജുകൾക്കും 5% നിരക്കിലാകും GST ഈടാക്കുക. അതേസമയം സ്വർണം ഇറക്കുമതി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടി, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെൻറ്റ് സെസ്, GST എന്നിങ്ങനെയുള്ള നികുതികൾ സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുള്ള നിരക്കിൽ നൽകാനും ബാധ്യസ്ഥരാണ്. എന്നാൽ സ്വർണം വാങ്ങുന്ന വേളയിൽ ഡയറക്റ്റ് ടാക്സ് നൽകേണ്ടതില്ലെന്ന് ആശ്വാസമുണ്ട്. എന്നിരുന്നാലും സ്വർണം വാങ്ങുമ്പോൾ ജ്വല്ലറിയിൽ നൽകുന്ന പാൻ നമ്പറിലൂടെ ആദായ നികുതി ഉദ്യോഗസ്ഥർക്ക് വിവരങ്ങൾ ലഭ്യമാകും. അതുകൊണ്ട് സ്വർണം വലിയ അളവിലാണ് വാങ്ങുന്നതെങ്കിൽ വരുമാനത്തെക്കുറിച്ചുള്ള രേഖകൾ കൈവശം സൂക്ഷിക്കേണ്ടതും അനിവാര്യതയാണ്. പിന്നീട് അധികാരികൾ ചോദിക്കുന്ന പക്ഷം ഈ രേഖകൾ കാണിക്കാൻ സ്വർണം വാങ്ങിയ വ്യക്തിക്ക് നിയമപരമായ ബാധ്യതയുമുണ്ട്. സ്വർണം ITR ഫയൽ ചെയ്യുമ്പോൾ വെളിപ്പെടുത്തണമോ? ഒരു നികുതിദായകൻ്റെ വരുമാനം 50 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ സ്വന്തമായുള്ള സ്വർണം കൈവശം ഇരിക്കുന്ന ഡൊമസ്റ്റിക് അസറ്റിൻ്റെ കീഴിൽ ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിക്കേണ്ടത് വളരെ നിർണായകമായ കാര്യമാണ്. ആദായ നികുതി നിയമത്തിൻ്റെ ചട്ടം 56(2) പ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുള്ള അടുത്ത ബന്ധുക്കളിൽ നിന്നും അനന്തരാവകാശമായി ലഭിക്കുന്ന സ്വർണത്തിന് നികുതി ബാധ്യതയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്ത ബന്ധുക്കളിൽ നിന്നും സ്വർണം പാരിതോഷികമായാണ് വാങ്ങുന്നതെങ്കിലും നികുതിയിൽ നിന്നും ഒഴിവാക്കി നൽകിയിട്ടുണ്ട്. എന്നാൽ ബന്ധുക്കളല്ലാത്തവരിൽ നിന്നും 50,000 രൂപയിലധികമുള്ള സ്വർണം സമ്മാനമായി വാങ്ങിയാൽ നികുതി നൽകേണ്ടി വരും. എന്നാലും വിവാഹവേളയിൽ ബന്ധുക്കളല്ലാത്തവരിൽ നിന്നും പാരിതോഷികമായി വാങ്ങുന്ന സ്വർണത്തിന് ആദായ നികുതി ബാധ്യതയില്ല. അത് ഇൻകം ടാക്സ് റിട്ടേണിൽ എക്സംപ്റ്റ് ഇൻകം വിഭാഗത്തിൽ കാണിച്ച് നികുതി ഒഴിവാക്കിയെടുക്കാനാകും. സ്വർണം വിൽക്കുമ്പോഴുള്ള നികുതി. കൈവശമിരിക്കുന്ന സ്വർണം വിൽക്കുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ബാധകമാണ്. 3 വർഷത്തിലധികം കാലയളവിൽ കൈവശം സൂക്ഷിച്ചിട്ടാണ് സ്വർണം വിൽക്കുന്നതെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ചുമത്തപ്പെടും. കൈവശം വരുന്ന കാലത്തെ പണപ്പെരുപ്പ നിരക്ക് തട്ടിക്കിഴിച്ചതിന് ശേഷമുള്ള മൂല്യത്തിന് 20% നിരക്കിലാണ് നികുതി നൽകേണ്ടത്. എന്നാൽ 3 വർഷത്തിന് താഴെയുള്ള കാലയളവിലാണ് സ്വർണം കൈവശം വെച്ചിട്ടുള്ളതെങ്കിൽ സ്വർണ്ണവിലയിൽ വർധനവ് കൊണ്ടുള്ള നേട്ടം ലഭിക്കുന്നുമുണ്ടെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നൽകേണ്ടി വരും. അത് നികുതിദായകൻ്റെ വരുമാനത്തിന് അനുസൃതമായ ടാക്സ് ലാബിന് വിധേയമായിട്ടാവും ഈടാക്കുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ET മലയാളം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.